അരുണിലേക്ക് വളരെ പെട്ടെന്ന് പോയിട്ട് വരാം. വിനോദ് ക്ഷമിക്കണം, സിജോയിലേക്ക് പോയി വരാം. കാരണം വിവിധയിടങ്ങളിൽ കടകൾ തുറന്ന ചില സംഭവങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. സിജോ, ബ്രോഡ്വേ എറണാകുളത്ത്, പിന്നെ കോഴിക്കോട് മിഠായി തെരുവ്, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ കടകൾ തുറന്നതായി മനസ്സിലാക്കണം. എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു ഇന്നലെ വ്യാപാരികൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ തുടർച്ചയായ രണ്ടാം ദിവസവും ഇങ്ങനെ കട അടച്ചിടുന്നത് അത് സാധിക്കില്ല, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് ഒരു വിഭാഗം വ്യാപാരികളെടുത്തു. അതിൻ്റെ ഭാഗമായാണ് ബ്രോഡ്വേയിൽ ഉൾപ്പെടെ കടകൾ തുറന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെയാണ് ബ്രോഡ്വേയിൽ വലിയ രീതിയിൽ കടകൾ തുറന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വ്യാപാരികൾ ഒരു 9:00 കൂടി എത്തിയതിന് ശേഷം അവർ കൂട്ടായി നിന്ന് ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ തുറക്കുകയാണ്, എന്ത് വന്നാലും ഞങ്ങൾ നേരിടുമെന്ന നിലപാടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ കൂട്ടത്തോടെ കടകൾ തുറന്നു. അങ്ങനെ കുറച്ച് കടകൾ തുറന്നതോടുകൂടി കൂടുതൽ ആളുകൾ എത്തിയും കടകൾ പിന്നീട് തുടർച്ചയായി തുറക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. രാവിലെ മാർക്കറ്റും അവിടെ പച്ചക്കറി മാർക്കറ്റൊക്കെ സജീവമായിരുന്നു. രാവിലെ തന്നെ പച്ചക്കറി എത്തുകയും ഹോൾസെയിൽ കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ മാർക്കറ്റ് അത്ര സജീവമല്ല എന്ന് പറയേണ്ടി വരും. കടകൾ തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ അങ്ങോട്ട് എത്തുന്നൊരു സാഹചര്യമില്ല. ഏതായാലും ഈ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സമീപനമാണ്, ഇത്തരം സമരവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സമീപനമാണ് ഈ വ്യാപാരികൾ സ്വീകരിച്ചിരുന്നത്. പലയിടങ്ങളിലും കടകൾ തുറന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്താണ് രാവിലെ ഈ ഇവിടെ രണ്ട് ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വൃന്ദാവൻ ഹോട്ടലാണ്. വൃന്ദാവൻ ഹോട്ടൽ രാവിലെ തുറന്ന് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവയായിരുന്നു. 9:00 കൂടി സമരാനുകൂലികൾ ഇവിടെ എത്തി. അതിനുശേഷം നിർബന്ധപൂർവം ഈ കടകൾ അടയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇനി തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് എത്തി. അതിനുശേഷം ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഓൺലൈനായി ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഡെലിവറി ബോയ്സ് എത്തുമ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തുവിടുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ഇവിടുന്ന് അകത്ത് കയറി ഫുഡ് കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇത്തരത്തിൽ കടകൾ തുറക്കുമ്പോൾ അതിന് സംരക്ഷണം നൽകേണ്ട ആളുകൾ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇത് പാലാരിവട്ടം മെയിൻ ജംഗ്ഷനാണ്. പാലാരിവട്ടം ജംഗ്ഷൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ്. അത് ഈ കടയുടെ 100 മീറ്റർ പരിസരത്ത് മാത്രമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഈ സമീപമുള്ള പോലീസ് അറിവ് പോലീസ് സ്റ്റേഷൻ പോലും അടുത്തുണ്ടായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക്, ഈ വ്യാപാരികൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അനുഭവം തന്നെയാണ് ഈ കടഉടമകൾ പറയുകയും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായി പ്രതികരിച്ചാൽ തുടർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് തന്നെ പല വ്യാപാരികളും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഇതിനോട് നമ്മളോട് പോലും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരവസ്ഥയാണുള്ളത്. സമരകേന്ദ്രമുണ്ട് പാലാരിവട്ടത്ത്. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ സമരകേന്ദ്രമാണുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ പോലീസ്, ഏകദേശം ഒരു 10-20 പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ എത്തിയപ്പോൾ ഈ നിർബന്ധപൂർവ്വം കടകൾ അടപ്പിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഈ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മനസ്സിലാവുന്നു, പേടിച്ചിട്ടാണ് കട തുറക്കാൻ പറ്റാത്തത് എന്ന് തന്നെയാണ് കടയുടമകൾ പറയുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റു പ്രശ്നങ്ങളുണ്ടാകുമോ എന്നും അവർക്ക് പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് പലരും പുറത്തിറങ്ങാത്തത് എന്നും അതൊന്നും മനസ്സിലാവുന്നു. പക്ഷേ അതേസമയം തൃശ്ശൂരിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ സമരമില്ല. തൃശ്ശൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാർ ഷട്ടർ അടച്ചിട്ട്